എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നത് മറ്റൊന്നുമല്ല, ഒരു പുതിയ കീടം. ഇത് കേരളത്തിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിരുന്നു, ഞാനൊരു ഗാർഡൻ നഴ്സറിയിൽ പോയപ്പം അവിടെ ഈ പ്ലാവിൻ്റെ തൈയിൽ ഇത് കണ്ടിരുന്നു. അത് ഇവിടെ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതിനേക്കാളും വലിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതാ അവിടുത്തെ ആ പണിയെടുക്കുന്ന ആൾക്കാരെ കാണിച്ചപ്പോൾ അവരും ശ്രദ്ധിക്കാതെ പോയ സംഭവമാണ് ഞാനവരെ ഞെക്കി പൊട്ടിച്ച് കാണിച്ചു. അത് അതിനകത്ത് ബ്ലഡ് വരുന്നത്, അതൊരു സൈസ് ജീവിയാണ്, അത് ജീവനുള്ള സാധനമാണ്, എന്നാൽ നടക്കില്ല, അത് നീങ്ങുന്നില്ല, മൂവ് ആവുന്നില്ല. അതിനകത്ത് തന്നെ ഇരുന്നിട്ടിങ്ങനെ വലുതായി വലുതായിട്ട് ആമയുടെ പുറന്തോട് പോലെ അതിങ്ങനെ വലുതാവും. അപ്പം നമ്മളത് പിടിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ പൊട്ടും, പൊട്ടിച്ചോര വരും, നമുക്ക് കാണാൻ പറ്റും. ഇത് മൊത്തം നശിപ്പിക്കും നമ്മുടെ. പിന്നെ ഏറ്റവും കൂടുതൽ പാഷൻ ഫ്രൂട്ടിലാണ് ഇത് കണ്ടത് ഞാൻ. ഇത് കണ്ടല്ലേ, പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയിൽ ഇതിങ്ങനെ പറ്റിപ്പിടിച്ച്, ഇത് വരും നമ്മളറിയില്ല, ചെറിയൊരു രീതിയിൽ വന്ന് പൊട്ടുപോലെ വന്നൊരു ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് ഇത് ഇത്രയും വലുപ്പത്തിലെത്തും. അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ ചെറിപ്പഴമാണ്, ആ ചെറിയുടെ മുകളിലും ഉണ്ട് ഇത്. ആദ്യം ഞാൻ ശ്രദ്ധിച്ചത് ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ മുകളിലാണ്. ഇത് കണ്ടാൽ അറിയാം, അവിടെ തടീൻ്റെ മുകളിൽ അതിൻ്റെ കൊമ്പിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കും ഇങ്ങനെ. അത് പറ്റിപ്പിടിച്ച് നീങ്ങുന്നൊന്നുമല്ല, അവിടെ ചെറിയ രീതിയിൽ, അതായത് ഒരു സൂചി പോയിൻ്റ് പോലെ നിന്ന് അതിങ്ങനെ വലുപ്പം വെപ്പിച്ച് വെച്ച് 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 ഇതിന് നീരൂറ്റി കുടിച്ച് ഉണക്കിക്കളയുന്നത്. ഇതുകൊണ്ട് ഞെക്കി പൊട്ടിക്കുമ്പോൾ നമുക്കതിനകത്ത് രക്തം വരുന്നതാണ്. അത് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നീങ്ങൊന്നുമില്ല, അതിന് കാലും കൈ ഒന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം ആളുകൾ, ഇത് മറ്റൊന്നും ചെയ്യേണ്ട. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ പറിച്ച് നിലത്തിട്ടേക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പെരുകും, നമ്മുടെ പിന്നെ സസ്യങ്ങളെല്ലാം നശിപ്പിച്ച് കളയും, ഉണക്കിക്കളയും. അപ്പോൾ ഇതെന്താണ് സാധനം എന്ന് അറിയുന്ന ഒരു കമൻ്റ് ചെയ്യണം. മുൻപ് ഇത് കണ്ട് പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഇത് കമൻ്റ് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആളുകൾക്ക് ഷെയർ ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വളർന്ന പല സസ്യങ്ങളും നശിപ്പിക്കും. ഇത് പാഷൻ ഫ്രൂട്ട് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ അബിയു പോലെയുള്ള അല്ലെങ്കിൽ ചെറുപ്പഴം പോലെയുള്ള എല്ലാത്തിൻ്റെയും തണ്ടിലേക്ക് ഇത് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത് പലതിലേക്കും വരാം, പ്ലാവിൽ കയറും ഉറപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ നഴ്സറി പോയപ്പോൾ പ്ലാവിൻ്റെ തൈയിൻ്റെ മുകളിലാണ് ഇതിനെ കണ്ടത്. ഇതിൻ്റെ ഒരു മൂന്നിരട്ട് വലിപ്പം ഉണ്ടായിരുന്നു. ശരിക്കും ആമയുടെ പുറന്തോട് പോലെ തന്നെയാണ്, ഇതിനെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്ക് തിരിയാം. അപ്പോൾ ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെടുന്നു, രണ്ടോ മൂന്നോ ഇത് കാണുമ്പോൾ ഉടനെ പറിച്ച് വെയിലത്തിട്ട് ഇതിനെ കളയണം. മരുന്നൊക്കെ അടിച്ച് നോക്കിയാൽ, ഒരു വളക്കടയിൽ പോയിട്ട് ഒരു മേടിച്ചൊരു മരുന്നൊക്കെ അടിച്ച് നോക്കി, ഒരു രക്ഷയില്ല, ഒരു മാറ്റവും ഇല്ല, അവർ വീണ്ടും കയറിക്കൊണ്ടേയിരിക്കും. അത് പെട്ടെന്നാണിത് കയറി വരിക. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, മറന്നുപോരുത്. ഇത് ഒരു ഇൻഫർമേഷനായിട്ട് കാണണം. ഇനി ഇതിനെക്കുറിച്ച് അറിയുന്നവർ, ദയവായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ് വീണ്ടും പറയാണ്, ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം. ഇതിനെന്താണ് പരിഹാരം എന്നും പറയണം, കമൻറ്റിൽ പറഞ്ഞാൽ മതി. പിന്നെ അടുത്ത കൃഷിവകുപ്പ് ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇതാണ് എൻ്റെ അബിയു, ഇതിപ്പോൾ നിറച്ച് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ തണ്ടിലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ സാധനം ഉണ്ടായിരുന്നു. അത് അധികമൊന്നുമില്ല, മൂന്ന് നാലെണ്ണം അവിടെ ഇവിടെയൊക്കെ കണ്ടപ്പോഴേ ഞാൻ പറിച്ച് കളഞ്ഞു. അപ്പോൾ ഇത് വന്നതിന് ശേഷം ഞാൻ പറമ്പിലെ എല്ലാ സസ്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഇത് തുടങ്ങിയതിൻ്റെ പരിസരത്താണ് ഇത് കയറി കയറി വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വ്യാപിച്ച് വരും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഈ സാധനം നമ്മളെ പറമ്പിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന പല ഫലവൃക്ഷ തൈകളും ഇപ്പോൾ നമ്മൾ വിദേശ പഴങ്ങൾ ഇഷ്ടംപോലെ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ട്. അവയിലൊക്കെ ഇതിൻ്റെ സാമീപ്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവ പറിച്ച് നീക്കം ചെയ്യണം. അതിന് വേണ്ട പരിഹാരങ്ങൾ എന്താണെന്ന് വെച്ച് കണ്ടെത്തി ചെയ്യാൻ മറക്കരുത്, ഇല്ല അതിനെല്ലാം ഇത് നശിപ്പിച്ച് കളയും. ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കണ്ടോ, ഇത് ഇതൊരു കറുപ്പാണ്, അതിൻ്റെ ഉള്ളിൽ ബ്ലാക്കാണ്, അതായത് ചത്തുപോയതാണ്, അതിനകത്തില്ല, അതിൻ്റെ ജീവൻ ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ഈ വള്ളി കട്ട് ചെയ്ത് വിടുകയോ അല്ലെങ്കിൽ ഇതിനെ കൊത്തി ഉണങ്ങിയ കമ്പാവുമ്പോൾ കൂടെ തന്നെ ഇതും ചത്തുപോകുന്നുണ്ട്. അതായത് അതിന് നീരൂറ്റി കുടിക്കാൻ അവസ്ഥയില്ലെങ്കിൽ അത് തന്നെ ചത്തുപോകും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ കൊത്തി ഉണക്കിക്കളയാമെന്നല്ലാതെ വേറൊരു മാർഗ്ഗം ഇപ്പോൾ എൻ്റെ മുമ്പിൽ കണ്ടില്ല. കാരണം ഞാനിത് പരീക്ഷിച്ച് പരാജയപ്പെട്ടുകൊണ്ടാണ് ഞാനിത് കൊത്തിക്കളഞ്ഞത്. നിറയെ പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്ന ഒരു വള്ളിയാണിത്, ഇഷ്ടം പോലെ നാട്ടുകാർക്കും നമ്മുടെ ഇഷ്ടം പോലെ ഷോപ്പിലേക്കുള്ള ജ്യൂസ് അടിക്കാനുള്ള വരെ ഞാൻ ഇവിടെ നിന്നാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ചില ആഴ്ചയിലൊരു ഒരു 4-5 കിലോ ഇതിൻ്റെ ഒന്ന് മാത്രം ഞാൻ പറിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ മിഞ്ഞാന്നത് കൊത്തിക്കളഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇതങ്ങ് നമ്മൾ ആളുകളുമായിട്ട് ഷെയർ ചെയ്യണം. കാരണം ഇതറിയില്ലാതെ ആളുകൾ ഉണ്ടെങ്കിൽ ആ പ്രദേശം മുഴുവൻ വ്യാപിക്കും, പിന്നെ നമ്മുടെ കൈവിട്ടു പോകുന്നത്. ഈ ഒരു കീടം മൊത്തം കേരളത്തിലായിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്ന് നമ്മൾ ചിന്തിക്കാവുന്നുള്ളൂ. അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ദയവായിട്ട് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആളുകൾ. കാരണം ഇതറിയാതെ ഇതെന്താ സാധനം എന്നറിയാതെ അതിനെ കണ്ടിട്ടും അതിനെ അവഗണിക്കുന്നവർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനെ നശിപ്പിക്കട്ടെ. ഇതുപോലെ ഇതിനെ കൊത്തി വെയിലത്തിട്ട് ഉണക്കി കത്തിച്ച് കളയണം. ഇപ്പോൾ നമ്മൾ അടുത്ത് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കേട്ടോ, ആമയുടെ തോട് പോലെ തന്നെ ഇല്ലേ,
പക്ഷെ ആമത്തോട് പോലെ കട്ടിയില്ല, നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ പൊട്ടും. എൻ്റെ ശരീരത്ത് പറ്റിയിട്ട് ഇതുവരെ അലർജിയോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല, അറിയില്ല. നമ്മളെ സ്കിന്നിലേക്ക് അങ്ങനെ പറ്റിയിട്ടില്ല, കയ്യിൽ മാത്രമേ പറ്റിയിട്ടുള്ളൂ. ഇപ്പം എൻ്റെ കാർപോർച്ചിൻ്റെ മുകളിൽ വരെ കയറി കിടന്ന ഒരു പാഷൻ ഫ്രൂട്ടാണ് ഇത്. ഇത് മൊത്തം വലിച്ചു പറിച്ച് കളഞ്ഞു, നല്ല ഭംഗിയിൽ കയറ്റി കൊണ്ടുവന്നതാണ്. നല്ലൊരു തണുപ്പും കൂടിയായിരുന്നു, അതെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്യുക. മറക്കാതെ നിങ്ങളെ അറിവുകൾ ഷെയർ ചെയ്യുക. നമ്മൾ ഓമനിച്ച് വളർന്ന പല സസ്യങ്ങളും ഇങ്ങനെ വെട്ടിപ്പറിച്ച് കളയുമ്പോൾ ഭയങ്കര പ്രയാസമുണ്ടാകുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, ഗുഡ് ബൈ.